ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടുക്കി ജില്ലയിലെ നമ്മുടെ കള്ളിപ്പാറയിൽ നീലവസന്തം, അതായത് നമ്മുടെ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുകയാണ്. അതായത് 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂത്തിരിക്കുകയാണ്. ഒരു 1-2 മല നിറച്ചും നമ്മുടെ നീലക്കുറിഞ്ഞിയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പേരുടെ സ്റ്റാറ്റസും വീഡിയോസും വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ്. ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ മനോഹരമായ കുറേ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പൂപ്പാറയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാമമായ പാർത്തോടിൽ നിന്നും പോകുന്ന നമ്മളിപ്പോൾ പൂപ്പാറയുണ്ട്. പൂപ്പാറയിൽ നിന്നാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ പൂപ്പാറയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ഇപ്പം കുറച്ച് ബോഡിമട്ട് റൂട്ടിലേക്ക് ഒരു അല്പം മാറി ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ കൂടെ നന്ദു ബ്രോ ഉണ്ട്. നന്ദു, അവനെ പിന്നെ അറിയാലോ, കുറേ നമ്മുടെ വീഡിയോകൾ വന്നതാണ്. നമുക്ക് കാണാം, പരിചയപ്പെടാം. ഗൂഗിൾ മാപ്പിൽ നമ്മൾ കള്ളിപ്പാറ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്നത് ശരിക്കും നമ്മൾ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്ന അല്ല പൂത്തേക്കുന്ന ഈ ഒരു കള്ളിപ്പാറയല്ല ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ആ കള്ളിപ്പാറ, അതായത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന കള്ളിപ്പാറ ശരിക്കും പറഞ്ഞാൽ തോപ്രാങ്കുടിയിലുള്ള കള്ളിപ്പാറയാണത്. മുരിക്കാശ്ശേരി ആ ഒരു ഏരിയ ആണ്. ഈ ഒരു കള്ളിപ്പാറ, അതായത് നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പൂപ്പാറ ശാന്തമ്പാറ കള്ളിപ്പാറ ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ വരുന്നവർ കള്ളിപ്പാറ എന്ന് സെർച്ച് ചെയ്യാതെ പകരം പൂപ്പാറ അല്ലെങ്കിൽ ശാന്തപാറ എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം വരിക ഇപ്പോൾ താഴെ നിന്നൊക്കെ, അതായത് നമ്മുടെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കള്ളിപ്പാറ എന്ന് പറഞ്ഞ ഗൂഗിൾ മാപ്പ് ചെയ്ത് ഒരുപാട് ആളുകൾ വന്ന് വഴിതെറ്റി നേരെ തോപ്രാങ്കുടി അടുത്തുള്ള കള്ളിപ്പാറയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അങ്ങനെ ഒരു അബദ്ധത്തിൽ പോയി ചാടരുത്. കാരണം ആ ഒരു കള്ളിപ്പാറയിൽ നിന്നും ഈ ഒരു കള്ളിപ്പാറയിലേക്ക് 40-45 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നേരെ പോവാം. ശാന്തമ്പാറയെല്ലാം കഴിഞ്ഞ് നമ്മൾ കള്ളിപ്പാറ നമ്മൾ സ്പോട്ടിലെത്തി. കഴിഞ്ഞ ദിവസം വരെ നമുക്ക് ഈ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് വരാൻ വേണ്ടി ജീപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ജീപ്പിന് 1000 രൂപ വെച്ചായിരുന്നു ചാർജൊക്കെ. പക്ഷേ നിലവിൽ നമുക്ക് ജീപ്പൊന്നും ഇന്നു മുതൽ അവൈലബിൾ അല്ല. ഫോറസ്റ്റുകാർ ജീപ്പിനെ ഒന്നും നമ്മുടെ ഈ ഒരു മലമുകളിലേക്ക് കടത്തി വിടുന്നില്ല. അതുകൊണ്ട് നമ്മൾ താഴെ നിന്ന്, അതായത് കള്ളിപ്പാറ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് മുകളിലേക്ക് നടന്ന് കയറേണ്ടി വന്നു കേട്ടോ. അപ്പോൾ താഴെ നിന്ന് ഈ ഒരു മലയുടെ മുകളിൽ വരെ 2 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 2 കിലോമീറ്റർ ഞാനും നന്ദു നടന്ന് ഇതേ മല മുകളിൽ നമ്മളെത്തി. We'll be right back.
ഏറ്റവും മേളിലായിട്ട് ഷോപ്പ് നടത്തുന്നുണ്ട് അല്ലേ? ഷോപ്പ് ശരി. ഇപ്പൊ പേരെന്താ? എന്റെ പേര് ജിൻസൺ. ഇവര് രണ്ടുപേരുണ്ട്. ഇവിടെ ഒരുപാട് ആളുകള് പ്ലാസ്റ്റിക് കുപ്പികളുണ്ടോ അവൻ എടുത്തോട്ട് വരുന്നുണ്ട്, വലിച്ചെറിയുന്നുണ്ട്. ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു, നേരെ വലിച്ചെറിയുന്നു. വെള്ളം കുടിച്ചതിന് ശേഷം ആ കുപ്പി അവിടെ തിരിച്ച് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതും ചെയ്യുന്നില്ല. അതല്ല, ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്, നല്ല മനസ്സുള്ളവര് ചെയ്യുന്നുണ്ട്. അല്ലാത്തവരും ഇടും, റൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും. ഓക്കെ. ഇപ്പൊ ഈ നമ്മള് ഈ കുപ്പി തിരിച്ചെടുത്തില്ലെങ്കിൽ ഫോറസ്റ്റുകാരുടെ കയ്യിൽ നിന്ന് പണിയിട്ടു, ഫോറസ്റ്റുകാരുടെ ഞങ്ങളുടെ കട ചിലപ്പോ പണി കിട്ടും, പണി കിട്ടും. കൊടുത്തുവിടുന്ന കുപ്പി അല്ലെങ്കിലും ചിലപ്പോ വേറെ താഴെ മേടിച്ചിട്ട് കുപ്പിയായിരിക്കും. അതാ ഇവിടെ ഇടുന്നെങ്കിലും അത് നമ്മള് തന്നെ. ശരിക്കും ഇവരുടെ ഒരു കഷ്ടപ്പാട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ശരിക്കും നിങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി ആ കടയിൽ നിന്ന് കുപ്പി മേടിച്ചോണ്ട് വെള്ളം കുടിച്ചതിന് ശേഷം തിരിച്ച് നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നുവെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു അവർക്ക്. നേരെ തിരിച്ചു കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഈ മല മൊത്തം ഇറങ്ങി ഇവര് കുപ്പി ഉറക്കിക്കൊണ്ട് നടക്കും. ഞങ്ങളിപ്പോ ആ മലയുടെ താഴെ കൂടെ ഇറങ്ങി വന്നു. കുടിച്ചതിന് ശേഷം ശരിക്കും കാലി കുപ്പിയല്ലേ, അതൊന്ന് തിരിച്ചു കൊണ്ടുപോയി ഇവരുടെ തിരിച്ച് ഏൽപ്പിക്കുവാണെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ? അപ്പൊ ഇനി വരുന്നവർ ദയവായി ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇവർക്കാണ് പണി മൊത്തം, ഇവർ ഈ മല മൊത്തം ഇറങ്ങി കുപ്പി ഉറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഓപ്പോസിറ്റായിട്ട് അത് നമ്മുടെ ക്യാമറയുടെ എത്രത്തോളം വ്യക്തമാകും എന്നെനിക്കറിയത്തില്ല. നമുക്ക് ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാറ്റാടി പാടം, അതായത് നമ്മുടെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് നമ്മുടെ ചതുരംഗപ്പാറ. ചതുരംഗപ്പാറയുടെ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് അത് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ഇപ്പം അത്യാവശ്യം നല്ലപോലെ കേരളത്തിൽ നിന്ന് കോടമഞ്ഞ് ഇങ്ങനെ ആടി ഉലഞ്ഞ് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മലയുടെ ഒരു എഡ്ജിലേക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിൻ്റെ ആ ഒരു കൃഷി പാടത്തിൻ്റെ മനോഹരമായൊരു കാഴ്ച കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു നീലക്കുറിഞ്ഞി ഈ ഒരു വസന്തം എത്ര ദിവസം ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. കാരണം നമുക്ക് കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ എത്ര ദിവസം നിലനിൽക്കും എന്നറിയത്തില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും വേണ്ടെന്ന് നമ്മുടെ ഈ ഒരു സ്ഥലത്ത്, അതായത് കള്ളിപ്പാറ എന്ന പറയുന്ന സ്ഥലത്ത് വന്ന് നമ്മുടെ ഈ ഒരു കാഴ്ച കണ്ട് ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ നീലക്കുറിഞ്ഞിൻ്റെ ഒരു കാഴ്ച മാത്രമല്ല, അതിനുപരി അതിനുപരി എന്ന് പറയാം, അതിനുപരി നമുക്ക് പ്രകൃതി ഭംഗി വളരെ മനോഹരമായ ഒരു പ്രകൃതി സൗന്ദര്യം കൂടി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ തമിഴ്നാടിൻ്റെ കൃഷിപ്പാടത്തിൻ്റെ ഒരു ലോങ് വ്യൂ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാം. അതുപോലെ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മല നിറച്ച്, അതുപോലെ തന്നെ ഒരു മല ഇപ്പോൾ അതിവിടെയൊക്കെ ആൾക്കാർ നിൽക്കണ കാണാൻ സാധിക്കും. ആ ഒരു മല നിറച്ചും ആ ഒരു മല, അതുപോലെ ഇത് ഇതിൻ്റെ താഴത്തേക്കെല്ലാം നമുക്ക് നീലക്കുറിഞ്ഞി നല്ലപോലെ പൂ തുലഞ്ഞ് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നീലക്കുറിഞ്ഞി കാണാൻ വരുന്നവർ ദയവായിട്ട് ഈ നീലക്കുറിഞ്ഞി പറിച്ച് കൊണ്ടുപോകരുതെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം നമ്മൾക്ക് മാത്രം കണ്ടാൽ പോരെ, ഇനി വരുന്ന ആളുകൾക്കും ഇതൊന്ന് കണ്ട് ആസ്വദിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇത് നിലനിർത്തേണ്ട കടമ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, നീലക്കുറിഞ്ഞി ഇവിടുന്ന് പറിച്ചു കഴിഞ്ഞാൽ ഒരു ഫൈനുണ്ട്. അതായത് നീലക്കുറിഞ്ഞി പറിച്ചോട്ട് പോകുന്നത് പറിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, പറിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അറിഞ്ഞാൽ 2000 രൂപ ഫൈനാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ദയവായി നമ്മുടെ നീലക്കുറിഞ്ഞിനെ നിലനിർത്തുക, അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്, അത് പറിച്ചോട്ട് പോകാനും ശ്രമിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. കാരണം ഇനി വരുന്നവർക്കും ഇത് കാണണം, അവർക്കും ഇത് ആസ്വദിക്കണം. അതിനുവേണ്ടി ഈ നീലക്കുറിഞ്ഞിനെ ഇതുപോലെ തന്നെ സംരക്ഷിക്കുക. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ കള്ളിപ്പാറ, അതായത് ഇടുക്കി ജില്ലയിലെ കള്ളിപ്പാറയിലെ മലമുകളിലെ മനോഹരമായ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അല്ലേ? ഓക്കെ അല്ലേ, പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.